നമസ്കാരം, ഇറ്റ്സ് മീ അഞ്ജുൽ റിയാസ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ രാത്രി തിരുച്ചിയിലെത്തി ഈ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത്. വലിയ തിരക്കേടില്ലാത്തൊരു ഹോട്ടൽ. തിരുച്ചിയിലെ എൻ്റെ ആദ്യ ഡെസ്റ്റിനേഷനായ റോക്ക്ഫോർട്ട് കാണാൻ ഇറങ്ങിയതാണ്. നേരം വെളുത്ത് തുടങ്ങുന്നതേ ഉള്ളൂ. ഇന്ന് തന്നെ തിരുച്ചിയിലെയും തഞ്ചാവൂരിലെയും നിരവധി ചരിത്ര നിർമ്മിതികൾ സന്ദർശിക്കേണ്ടതായുണ്ട്. ഗൂഗിൾ മാപ്പിൽ നോക്കി ഞാൻ മുന്നോട്ട് നീങ്ങി. വഴിയിൽ ഒരു വലിയ ചിറയും അതിൻ്റെ നടുക്ക് ഒരു ക്ഷേത്ര സമാനമായ നിർമ്മിതിയും. തെപ്പക്കുളം എന്നാണ് ഈ ചിറയുടെ പേര്. തിരുച്ചി നഗരത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പ്രധാന സ്ഥാനം ഈ തെപ്പക്കുളത്തിനുണ്ട്. 10 ലക്ഷത്തോളം ജനങ്ങൾ വസിക്കുന്ന നഗരമാണ് തിരുച്ചി എന്ന തൃശ്ശിനാപ്പള്ളി. തമിഴ്നാട്ടിൽ ആദ്യം ജനവാസം ആരംഭിക്കുന്ന പട്ടണമാണിത്. ജനസാന്ദ്രതയിൽ തമിഴ്നാട്ടിൽ 4ാം സ്ഥാനമാണ് തിരുച്ചിക്കുള്ളത്. 4000 വർഷങ്ങളായി ഇവിടെ ഒരു ജനപഥമുണ്ടെന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത്. ഗ്രീക്ക് ഈജിപ്ഷ്യൻ ചിന്തകനും എഴുത്തുകാരനുമായ ടോളമി തൻ്റെ ഒരു ഗ്രന്ഥത്തിൽ അതോറ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ നാടിനെക്കുറിച്ചാണെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. ജനങ്ങൾ നിറഞ്ഞൊഴുകുന്ന വീഥികളാണിത്. രാത്രിയുടെ ആലസ്യത്തിൽ നിന്നും തെരുവീഥികൾ ഉണർന്നു വരുന്നതേയുള്ളൂ. ഞാൻ ക്ഷേത്ര കവാടത്തിന് മുന്നിലെത്തി. ക്ഷേത്ര ദർശനത്തിന് എത്തുന്നവരുടെ തിരക്ക് അത്ര കണ്ടില്ല എന്ന് തന്നെ പറയാം. അരുൾമിഗു തൈമനസ്വാമി ടെമ്പിൾ എന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. റോക്ക്ഫോർട്ട് എന്നും തമിഴിൽ മലക്കൊട്ടപ്പാറ എന്നും അറിയപ്പെടുന്നു. ഞാൻ ഉള്ളിലേക്ക് കയറി. ഇടുങ്ങിയ വഴികൾക്ക് ഇരുവശവും പൂജാദ്രവ്യങ്ങൾ വിൽക്കുന്ന കടകൾ. എല്ലാ കടകളും തുറന്നിട്ടില്ല. മുന്നോട്ട് നീങ്ങുമ്പോൾ ചെറിയ കോവിലുകളിൽ പ്രാർത്ഥനകളും പൂജകളും വഴിപാടുകളുമായി ജനങ്ങൾ നിറയുന്നത് കാണാം. കോട്ടയുടെ അടിവാരത്തെ ക്ഷേത്രമാണിത്, മാണിക്യ വിനായകൻ കോവിൽ. പൂജാവിഗ്രഹങ്ങളുടെ നേരെ ക്യാമറ തിരിക്കുവാൻ പാടില്ല. ഞാൻ കടയിൽ നിന്നും വാങ്ങിയ പുല്ലുമാല ഇവിടെ പൂജാരി ഏൽപ്പിച്ച ശേഷം ക്ഷേത്രത്തിൻ്റെ മുകളിലേക്കുള്ള പടികളിൽ കയറാൻ ആരംഭിച്ചു. 417 പടവകളുണ്ട് മുകളിലെത്താൻ. കൽപ്പാളികൾ കൊണ്ട് നിർമ്മിച്ച പടവകൾ. ഞാൻ നിർത്താതെ നടത്തം തുടർന്നു. ഒരു ഗുഹയിൽ എന്ന പോലെയാണ് മുകളിലേക്ക് കയറേണ്ടത്. ഇടയ്ക്ക് പ്രധാന ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ചില വലിയ ക്ഷേത്രങ്ങൾ കാണാം. അവിടെയും ക്യാമറ അനുവദനീയമല്ല. 700 പല്ലവ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ തുടങ്ങി മറ്റു പല രാജവംശങ്ങളിലൂടെയാണ് റോക്ക്ഫോർട്ട് എന്നീ കാണുന്ന രൂപത്തിൽ എത്തിച്ചേർന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ മലയുടെ മുഗൾ ഭാഗത്തെത്തി. ഉദയസൂര്യൻ്റെ കിരണങ്ങൾ തിരുച്ചി പട്ടണത്തിന് മീതെ വലയം ചെയ്തിരിക്കുന്നു. തൃശ്ശിനാപ്പള്ളി എന്ന് തിരുച്ചി ഉണരുകയാണ്. തിരുച്ചി പട്ടണവും അതിനെ പകത്തൊഴുകുന്ന കാവേരി നദിയും അതിനു കുറുകെയുള്ള പാലങ്ങളും വാഹനങ്ങളുമൊക്കെ അങ്ങ് വിദൂരെ കാണാൻ കഴിയുന്നുണ്ട്. വിശാലമായ ഒരു പട്ടണം. പാറയുടെ മുകളിൽ പടർന്നു പന്തിരിച്ച് നിൽക്കുന്ന ഒരു ആൽമരവും അതിൽ കെട്ടിയാടുന്ന ചെറിയ ആട്ടുതൊട്ടിലുകളുമാണ് നമുക്ക് ആദ്യം കാണാനാവുക. ഭക്തരുടെ നേർച്ചകളാവാം ഇവ. ഭീമാകാരമായ ഒരു പാറ, അതിൽ നിരവധി പടവകളോടുകൂടി പലയിടത്തായി നിർമ്മിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ, അതിപുരാതന വിഗ്രഹങ്ങൾ, ചുവർ ചിത്രങ്ങൾ. ഈ പാറയുടെ ഏറ്റവും മുകളിലായിട്ടാണ് ഉച്ചിപ്പിള്ളിയാർ എന്ന ഗണേശക്ഷേത്രം. കുത്തനെയുള്ള പാറയിലൂടെ അങ്ങ് താഴെ മലയടിവാരത്തിൽ നിന്നും കയറി വന്ന പൂജാരിയും പരികർമ്മിയും വളരെ ആയാസപ്പെട്ട് മുകളിലേക്ക് കയറുകയാണ്. അവർ ചെന്ന് വേണം ക്ഷേത്രം തുറക്കുവാൻ. ദിനവും 2 നേരം ഇവർ ഇതേപോലെ ഈ മലകയറ്റം നടത്തുന്നവരാണ്. 100 കണക്കിന് വർഷങ്ങളായി ഭക്തർ നടന്നു തിരിഞ്ഞു കിടക്കുന്ന പാറ പടവുകൾ. ഇതാണ് ഉച്ചപ്പിള്ളയാർ ക്ഷേത്രം. പ്രധാന ശ്രീകോവിൽ ക്യാമറയിൽ പകർത്താൻ പാടില്ല. ക്ഷേത്രത്തെ ചുറ്റി വലയം ചെയ്തിരിക്കുന്ന ഇരുമ്പ് ഗ്രില്ലിലൂടെ താഴെ തിരുച്ചി പട്ടണത്തിൻ്റെ വിശാലത കാണാം. കാവേരിയുടെ ഇരുകരകളിലായി ഉയർന്നു പൊങ്ങിയ പ്രൗഢമായ പട്ടണം. 198 കിലോമീറ്റർ ചതുരശ്ര വിസ്തൃതി ഉള്ളതാണ് ഈ പട്ടണം. സിറ്റിയിൽ മാത്രം 9 ലക്ഷം പേർ വസിക്കുന്നു. മനോഹരമായ ഒരു കാഴ്ചയാണിത്. താഴെ ഈ കാണുന്നതാണ് തായ്മാനസ്വാമി ക്ഷേത്രം. റോക്ക്ഫോർട്ടിൻ്റെ പ്രധാന ക്ഷേത്രവും ഇതാണ്. തായ്മാനവർ എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ ശിവപാർവതിമാരുടെ പ്രതിഷ്ഠയാണുള്ളത്. 6ാം നൂറ്റാണ്ടിൽ മഹേന്ദ്രവർമ്മൻ എന്ന പല്ലവ രാജാവാണ് ആ ക്ഷേത്രം പണികഴിപ്പിച്ചത്. ആ കാണുന്നതാണ് തെപ്പക്കുളം. അതുവഴിയാണ് ഞാൻ മുകളിലേക്ക് കയറി വന്നത്. പണ്ട് അവിടെയായിരുന്നു തിരുച്ചിറപ്പള്ളിയുടെ ചന്ത പ്രവർത്തിച്ചിരുന്നത്. ഇക്കാണുന്നതാണ് പ്രശസ്തമായ തിരുച്ചി സെൻറ് ജോസഫ് കോളേജ്. APJ അബ്ദുൽ കലാം തുടങ്ങി നിരവധി പ്രശസ്തർ പഠിച്ച 100ലേറെ വർഷത്തെ പഴക്കമുള്ള കോളേജ്. കലാമിന് പുറമെ CV രാമൻ, ലോകപ്രശസ്ത ഭൗമശാസ്ത്രജ്ഞൻ G രാമചന്ദ്രൻ, മുൻ രാഷ്ട്രപതി R വെങ്കട്ടരാമൻ എന്നിവരെല്ലാം ഈ പട്ടണത്തിൽ പഠിച്ചു വളർന്നവരാണ്. 1500 വർഷങ്ങൾക്ക് മുൻപ് തിരുച്ചി ഒരു പട്ടണമായി വികസിച്ചു തുടങ്ങിയെങ്കിലും ആധുനിക തിരുച്ചിയുടെ വളർച്ച ബ്രിട്ടീഷുകാരുടെ സംഭാവനയാണ്. കാവേരി നദി തിരുച്ചി പട്ടണത്തെ 2 ഭാഗത്തുകൊണ്ട് ഒഴുകുകയാണ്. കേരളത്തിന് ഭാരതപ്പുഴ എന്ന പോലെയാണ് തിരുച്ചിക്ക് കാവേരി. ഇന്നാടിൻ്റെ സാംസ്കാരിക വാഹിനിയാണിത്. കാവേരിയുടെ തീരങ്ങളിലാണ് തമിഴ്നാടിൻ്റെ പ്രമുഖമായ സാംസ്കാരിക ഇടങ്ങൾ വളർന്നു വന്നത്. ദൂരെ ആ കെട്ടിടവനങ്ങൾക്കിടയിൽ കാണുന്ന ആ വലിയ ഗോപുരം ശ്രീരംഗം ക്ഷേത്രത്തിൻ്റേതാണ്. ഇനി എനിക്ക് അവിടേക്കാണ് പോകാനുള്ളത്. ചോള സാമ്രാജ്യകാലത്ത് പ്രാധാന്യമാർന്ന ഒരു ഹൈന്ദവ കേന്ദ്രമായിരുന്നു തിരുച്ചിറപ്പള്ളി എന്ന തിരുച്ചി.
അക്കാലത്താണ് ഇവിടവും പരിസരങ്ങളിലും നിരവധി ഹൈന്ദവ ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രം ഇവിടെ സ്ഥാപിതമായതിനെ കുറിച്ച് ഒരു ഐതിഹ്യ കഥയുണ്ട്. സീതയെ വീണ്ടെടുക്കുവാനായി ലങ്കയിലെത്തിയ ശ്രീരാമൻ രാവണനെ വധിച്ച് രാമഭക്തനായ വിഭീഷണനെ അവിടെ രാജാവായി വാഴിച്ചു. എന്നും പൂജിക്കുന്നതിനായി ഒരു രംഗനാഥ വിഗ്രഹം വിഭീഷണന് നൽകിയാണ് ശ്രീരാമൻ ലങ്കയിൽ നിന്നും മടങ്ങിയത്. വിഭീഷണൻ ആ വിഗ്രഹം എപ്പോഴും തൻ്റെ കൂടെ കരുതി അതിനെ പൂജിച്ചു. ഒരു അസുരൻ വിഷ്ണുവിനെ പൂജിക്കുന്നത് കണ്ട ദേവകൾ വിഗ്രഹം തട്ടിയെടുക്കുന്നതിനായി വിനായകനെ സമീപിച്ചു. ഗണേശൻ ആ ദൗത്യം ഏറ്റെടുത്തു. ഒരിക്കൽ കാവേരി തീരത്തെത്തിയ വിഭീഷണൻ സന്ധ്യാവന്ദനത്തിനായി കാവേരി നദിയിൽ ഇറങ്ങി. ഇതേ സമയം രംഗനാഥ വിഗ്രഹം അദ്ദേഹം നദീതീരത്ത് വെച്ച് സമീപത്ത് കണ്ട കാലിച്ചെറുക്കനോട് വിഗ്രഹം ഒന്ന് നോക്കിക്കൊള്ളണം എന്ന് പറയുകയും ചെയ്തു. വേഷം മാറിയെത്തിയ വിനായകനായിരുന്നു ആ കാലിച്ചെറുക്കൻ. വിഭീഷണൻ നദിയിൽ മുങ്ങിയ നേരത്ത് വിനായകൻ വിഗ്രഹം മണലിൽ താഴ്ത്തി. മുങ്ങി നിവർന്ന വിഭീഷണൻ കണ്ടത് ഓടി പറയുന്ന കാലിപ്പയ്യനെയാണ്. അവൻ ഓടിക്കയറിയത് ഈ പാറയിലേക്കാണ്. ഈ സമയം അവൻ ശ്രീഗണേശനായി രൂപം മാറി. വിഗ്രഹം നഷ്ടമായതിൽ ദുഃഖിക്കേണ്ടെന്നും അത് കാവേരിയുടെ തീരത്ത് എന്നും പൂജിക്കപ്പെടുമെന്നും പറഞ്ഞ് ഗണേശനൻ വിഭീഷണനെ അനുഗ്രഹിച്ച് തിരിച്ചയച്ചു. ഇതാണ് കഥാന്ത്യം. ഞാൻ റോക്ക്ഫോർട്ടിൽ നിന്നും തിരികെ ഇറങ്ങി. ഇനി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയമായ ശ്രീരംഗത്തേക്കാണ് പോകേണ്ടത്. ഇവിടെ അടുത്ത് തന്നെയുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് അവിടേക്കുള്ള ബസ് കിട്ടുമെന്ന് അറിയാൻ കഴിഞ്ഞു. സമയം 7 മണി കഴിഞ്ഞിരിക്കുന്നു. പട്ടണത്തിൽ തിരക്ക് കൂടിക്കൂടി വരുന്നുണ്ട്. ബസ് വന്നു. ഇവിടെ നിന്നും 6 കിലോമീറ്റർ ദൂരമാണ് ശ്രീരംഗത്തേക്കുള്ളത്. ഉറക്കമുണർന്ന തൃച്ചി പട്ടണത്തിലൂടെ കാവേരി നദിയുടെ തീരത്തിലൂടെ ചരിത്ര നഗരമായ തൃച്ചിയുടെ ഉള്ളറകളിലേക്ക് ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രത്തിലേക്ക് ഞാൻ നീങ്ങുകയാണ്. ശ്രീരംഗത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ്.